കാഞ്ഞം ഗ്രാമപഞ്ചായത്തിന്റെ 5-ാം വാർഡിൽ പുതുതായി പണി പൂർത്തീകരിച്ച കാർഷിക ക്ലിനിക് ഉടനെ തുറന്ന് പ്രവർത്തിക്കണമെന്ന് താന്യം നോർത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും 5-ാം വാർഡ് മെമ്പറുമായ ആൻഡോ തൊറയൻ ആവശ്യപ്പെട്ടു. താന്യം ഗ്രാമപഞ്ചായത്തിലെ കൃഷിക്കാർക്ക് ഏറെ അനുഗ്രഹമായിട്ടുള്ള കാർഷിക ക്ലിനിക്കും കൃഷിഭവനും നിലകൊള്ളുന്ന സമുച്ചയം 5-ാം വാർഡിൽ പണി തീർന്നിട്ട് 3 മാസത്തിലധികം. കഴിഞ്ഞ മാർച്ച് മാസം പണി തീർന്ന ഈ ഓഫീസ് ഇതുവരെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ മെയ് 4-ാം തീയതി ഇതിൻ്റെ സ്വാഗതസംഘം വിളിക്കുകയും എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും എല്ലാവരെയും വിളിച്ച് സ്വാഗതസംഘം വിളിച്ച അതിൽ വെച്ച് മെയ് 15-ാം തീയതി ഉദ്ഘാടനം തീയതി നിശ്ചയിക്കുകയും അതുപോലെ തന്നെ 2 മന്ത്രിമാർ, അത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി പി പ്രസാദും കെ രാധാകൃഷ്ണൻ, നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ അവരുകളും ഉദ്ഘാടനം തീരുമാനിച്ച അവിടുന്ന് അത് കഴിഞ്ഞ് അത് ഇവിടുത്തെ ഭരണ മുന്നണിയിലെ CPM-ഉം CPI-ഉം തർക്കത്തിൻ്റെ ബേസിൽ ഇത് മാറ്റിവെച്ചിരിക്കുകയാണ്. 1 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കാർഷിക ക്ലിനിക് മെയ് 15 മന്ത്രിമാരായ പി പ്രസാദ്, കെ രാധാകൃഷ്ണൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഉദ്ഘാടനം മാറ്റിവെക്കുകയായിരുന്നു. കൃഷി ഓഫീസും കാർഷിക ക്ലിനിക്കും അടങ്ങുന്ന ഓഫീസ് തർക്കം തീർത്ത് ഉദ്ഘാടനം നടത്തിയില്ലെങ്കിൽ പ്രതീകാത്മക ഉദ്ഘാടനം നടത്തുമെന്നും ആൻഡോ തൊറയൻ പറഞ്ഞു. ഇനിയും ഏകദേശം പണി കഴിഞ്ഞ് 3 മാസമായിട്ട് എല്ലാ പ്രവൃത്തിയും കഴിഞ്ഞു കിടക്കുന്ന ഈ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്ത് കൃഷിഭവൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ട നടപടി ഇവിടുത്തെ ഭരണസമിതി സ്വീകരിക്കണമെന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ പ്രതീകാത്മകമായി ഉദ്ഘാടനം നടത്താൻ താനും നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് വരുമെന്നാണ് എനിക്ക് ഈ സമയത്ത് സൂചന.